ലഹരിയുടെ ചതിക്കുഴിയിൽ വീഴുന്ന കൗമാരപ്രായക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. രാസലഹരിയുടെ ഉപയോഗം സ്കൂൾ വിദ്യാർത്ഥികളിൽ വ്യാപകമാകുന്നുവെന്നാണ് വിവരം. ഗ്രാമ നഗര ഭേദമില്ലാതെയുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ച് സമൂഹവും മാതാപിതാക്കളും ആശങ്കയിലാണ്. കളിച്ചും ചിരിച്ചും കഴിയേണ്ട ബാല്യം, അതിലേറെ മനോഹരമായ കൗമാരം, ഇതെല്ലാം വികൃതമാക്കി ഇന്നത്തെ യൗവനത്തെയും കൗമാരത്തെയും ലഹരിയുടെ മായിക ലോകത്തേക്ക് തള്ളിവിടുകയാണ് ലഹരി മാഫിയ. മൊബൈൽ ഉപയോഗവും അതുവഴി ഉണ്ടാകുന്ന ബന്ധങ്ങളും ലഹരി മരുന്നുമൊക്കെ പിഴുതെടുക്കുന്നത് ഭാവി തലമുറയെയാണ്. ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളും മറ്റ് ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനാകാതെ മാതാപിതാക്കൾ വലയുമ്പോൾ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾക്ക് മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കാനേ അവർക്ക് കഴിയൂ. ഇപ്പൊ ലഹരിയുടെ ഉപയോഗം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അത് ഈ കൊച്ചു കുട്ടികളെ നമ്മൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നുള്ള ഒരു ആശങ്ക മാതാപിതാക്കളുടെ ഇടയിലുണ്ട്. അപ്പൊ അത് എങ്ങനെ നമ്മൾ തരണം ചെയ്യും, ഇത് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്ക നമ്മുടെ എല്ലാം ഉണ്ട്. നമ്മൾ ഈ കൊച്ചു കുട്ടികൾ ഒരു പക്വതയില്ലാത്ത ഈ കുട്ടികളോട് നമ്മൾ എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കാനുള്ളത്? ഒരാളൊരു മുട്ടായി തന്നാ വാങ്ങി കഴിക്കരുത്, അല്ലെങ്കിൽ അവര് എന്തെങ്കിലും വേറെ എന്തെങ്കിലും തന്നാ വാങ്ങി കഴിക്കുക, അവരൊരു പരിധിവരെ കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ ആരെയും തന്നാ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിയും, പിന്നെ അതിനൊക്കെ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം അറിഞ്ഞിട്ടും അങ്ങേയറ്റം ജാഗ്രത പാലിച്ചിട്ടും പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ പിടിച്ചു നിർത്താൻ ഭരണകൂടത്തിനെന്നല്ല കുടുംബത്തിന് പോലും ആകുന്നില്ല എന്നതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത. സ്കൂളുകളും ജാഗ്രത പാലിക്കണമെന്നാണ് മാതാപിതാക്കൾക്ക് പറയാനുള്ളത്. മക്കളുടെ കാര്യത്തിൽ എന്ന് വെച്ചാല് നമ്മള് വീട്ടില് സുരക്ഷിതത്വം ആണ് നമ്മുടെ പാരന്റ്സ് വന്നിട്ട് നോക്കുന്നുണ്ടെങ്കിലും ബാക്കി ടൈം ഫുള്ളായിട്ട് മക്കള് സ്കൂളിലാണ്. ആ ഒരു ടൈമിലെന്ന് വെച്ചാല് അവിടെ ഏത് രീതിയിലാണ്, ചിലപ്പം ടീച്ചേഴ്സിന്റെ ഇതിന്റെ വഴി നിന്നായിരിക്കാം, അങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നില്ല, കാരണം അവരും ശ്രദ്ധിക്കണം എന്നുള്ള ഇതാണ് എന്റെയും ഒരു ഇത്, മനസ്സിലായില്ലേ? അപ്പൊ ഈ മക്കളുടെ ബാഗിൽ എന്തെങ്കിലും കാണുന്നത്, ഞാനിപ്പോ പറയുന്ന പാരന്റ്സിനോട് പറയുന്നത് എന്താ വെച്ചാല് വീട്ടില് വന്നു കഴിഞ്ഞാൽ മക്കളുടെ ബാഗ് പരിശോധിക്കാം. അത് ഏത് പാരന്റ്സ് ആയാലും ശരി, ഏത് കുഞ്ഞുകുട്ടികളുടെ ബാഗ് ആയാലും ശരി, നമ്മൾ വീട്ടില് വന്നു കഴിഞ്ഞാൽ മക്കളുടെ ബാഗ് മസ്റ്റ് ആയിട്ടും നോക്കി പരിശോധിക്കുക തന്നെ വേണം. കളിച്ചിരി നിറയേണ്ട വീടകങ്ങൾ, കലാലയ മുറ്റങ്ങൾ, അതാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നമുക്ക് നഷ്ടമാകുന്നത്. ഇനിയും ഇതിന് പരിഹാരം വൈകിക്കൂടാ. മാതാപിതാക്കളുടെ, അധ്യാപകരുടെ, കൂട്ടുകാരുടെ കണ്ണുനീർ വീഴാൻ ഇനിയും അനുവദിച്ചുകൂടാ. കൃഷ്ണപ്രസാദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം.